Hi students, I am introducing a new online platform to your plus one plus two science subjects. Our initiative is to make your learnings very easy, makes your learning very comfortable. And our initiation, we termed it as drive to your career. Drive to your career. നമ്മൾ ഒരു ഇനീഷ്യേഷൻ തുടങ്ങുകയാണ്. ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ്. ലൈവ് ഇന്ററാക്റ്റീവ് ക്ലാസ്സസ് ആണ് പ്ലസ് വൺ പ്ലസ് ടു സ്റ്റുഡൻസിന് വേണ്ടിയിട്ട്. നമ്മളിത് ചെയ്യുന്നത് നിങ്ങളെ ലേണിങ്സ്, നിങ്ങളെ സ്റ്റഡി വളരെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ അറ്റംപ്റ്റ് ആണ്, ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ ശ്രമമാണ്. അപ്പം പ്ലസ് ടു ക്ലാസ്സസുകൾ നമുക്ക് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പ്ലസ് വൺ ക്ലാസ്സുകളുടെ അഡ്മിഷൻ നമ്മൾ തുടങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മളുടെ കീ ഫാക്ടേഴ്സ്, കീ ഫീച്ചേഴ്സ് പറയുന്നതിന് മുമ്പ് ഞാൻ ടെൻത്ത് കഴിഞ്ഞിട്ട് വരുന്ന കുട്ടികളെ ആദ്യം നന്നായിട്ട് കൺഗ്രാജുലേറ്റ് ചെയ്യാണ്, അവരെ നന്നായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യാണ്. കാരണം നിങ്ങൾ നല്ല മാർക്ക് വാങ്ങി, ടെൻത്തിലെ എക്സാമൊക്കെ എഴുതി, ലോക്ക്ഡൗണൊക്കെ ആയിട്ട് ഇപ്പോൾ വീട്ടിലിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ട്, നമ്മൾ ഏത് കോഴ്സാണ് സെലക്ട് ചെയ്യുക, ഏതിലേക്കാണ് നമ്മൾ പോവുക. അത് എല്ലാവർക്കും, ഒരുപാട് പേർക്ക് വളരെ വിഷമം പിടിച്ച, നമ്മൾ കോഴ്സ് സെലക്ട് ചെയ്യാൻ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു മേഖലകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു വിഷമം അനുഭവിക്കുന്ന ഒരു സമയമാണ്. സോ ഇനീഷ്യലി ഐ എം കൺഗ്രാജുലേറ്റിംഗ് ഈച്ച് ആൻഡ് എവറി സ്റ്റുഡൻസ് ഹു റോട്ട് ദെയർ ടെൻത്ത് എക്സാമിനേഷൻ ആൻഡ് ഗോട്ട് വെരി ഗുഡ് മാർക്ക് ആൻഡ് ഗോട്ട് ഗുഡ് എ പ്ലസ്, ലോട്ട് ഓഫ് എ പ്ലസ് ഇൻ യുവർ ടെൻത്ത് സ്റ്റാൻഡേർഡ്. ഇനീഷ്യലി ഐ എം അപ്രീഷിയേറ്റിംഗ് ഈച്ച് ആൻഡ് എവറി റെസ്പോൺസിബിൾ സ്റ്റുഡൻസ് ഔട്ട് ദെയർ. സോ യു ഹാവ് ടു കീപ് യുവർ മൊമെൻറ്റം അഗെയിൻ, യു ഹാവ് ടു വർക്ക് ഹാർഡ് അഗെയിൻ. വി ആർ ട്രൈങ് ടു ഹെൽപ്പ് യു ടു മേക്ക് യുവർ ലേണിങ്സ് ഈസി. സോ അവർ ഇനീഷ്യേറ്റീവ് ഈസ് ഡ്രൈവ് ടു യുവർ കരിയർ. അപ്പം നമ്മൾ സയൻസ് സബ്ജക്റ്റ് എടുക്കുകയോ അല്ലെങ്കിൽ കൊമേഴ്സ് കോഴ്സ് എടുക്കുകയോ അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് കോഴ്സ് എടുക്കുകയോ എന്നുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഉള്ള സമയമാണ്. അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങളോട്, സയൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഏത് സ്കൂളിൽ നിങ്ങൾ പോയി കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ ഡിമാൻഡിങ് ആയിട്ടുള്ള സബ്ജക്റ്റ് എന്ന് പറയുന്നത്, കോഴ്സ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി സയൻസ് ആണ്. സാർ എന്തുകൊണ്ടാണ് സയൻസിൽ ഇത്ര ഡിമാൻഡ് വരാൻ കാരണം? വെരി സിമ്പിളാണ് ആൻസർ. ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്, ഏറ്റവും കൂടുതൽ സ്കോപ്പുകൾ ഉള്ളത്, ഏറ്റവും കൂടുതൽ മേഖലകളിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന ഓപ്ഷൻ സയൻസ് മാത്രമാണ്. നിങ്ങൾ ഏത് സ്കൂളിൽ പോയി കഴിഞ്ഞാലും ഏത് കോഴ്സ് പഠിച്ചു വന്നവരായാലും ഏറ്റവും ബുദ്ധിമുട്ട് കിട്ടാൻ സയൻസ് സബ്ജക്റ്റാണ്. കാരണം അതിന് അത്രയും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അത്രയും സാധ്യതകളുണ്ട്, അത്രയും പോസിബിലിറ്റീസ് ഉണ്ട് എന്ന് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം. നമ്മളിപ്പം കൊമേഴ്സ് എടുത്തു കഴിഞ്ഞാലും ഹ്യൂമാനിറ്റീസ് എടുത്തു കഴിഞ്ഞാലും നമ്മൾ ഒരുപാട് പുതിയ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ കൊമേഴ്സ് എടുത്താണെങ്കിൽ നമ്മൾ അക്കൗണ്ടൻസി എന്നൊക്കെ പറയുന്നത് ഒരു പുതിയ കാര്യങ്ങൾ നമ്മൾ കുറച്ച് പഠിക്കേണ്ടതുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് തന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കണം. അല്ലാതെ എല്ലാവരും സയൻസ് തിരഞ്ഞെടുക്കണം എന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ ഇഷ്ടപ്പെട്ട കോഴ്സ് തന്നെ തിരഞ്ഞെടുക്കണം. പക്ഷേ സയൻസ് നിങ്ങൾ പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ജോബുകളിലേക്ക് പോകാം, ഹ്യൂമാനിറ്റീസ് റിലേറ്റഡ് ആയിട്ടുള്ള ജോബുകളിലേക്ക് പോകാം. പക്ഷേ മറ്റ് രണ്ട് കോഴ്സുകൾ എടുത്തു കഴിഞ്ഞാൽ തിരിച്ച് സയൻസിന് പോസിബിൾ ആയിട്ടുള്ള ജോലി സാധ്യതകൾ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് വളരെയധികം കുറവാണ്. സോ സയൻസ് ഇസ് the most demanding course, as you know. So I am suggesting you to take science if you have good mark with you, if you score very good, if you show some responsibility when you are writing 10th examination, I am suggesting you that you should take science course because it has numerous possibilities, a lot of opportunities. So you have to take science. And nammala institute-inte main aayittulla features ilekki ഞാൻ പറഞ്ഞു വരികയാണ്. എന്തൊക്കെയാണ് നമ്മളെ ഡ്രൈവ് ടു യുവർ കരിയർ എന്ന് പറയുന്നതിൻ്റെ മെയിനായിട്ടുള്ള ഒരു ഫീച്ചേഴ്സ്? ഇതെന്ന് പറയുന്നത് നമ്മളൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്, ലൈവ് ഇൻട്രാക്റ്റീവ് ക്ലാസ്സുകളാണ് നമ്മൾ കൊടുക്കുന്നത്. നിങ്ങൾ ഈ ഡിജിറ്റൽ ബോർഡൊക്കെ കണ്ടിട്ടുണ്ടാവും, ഈ ഡിജിറ്റൽ ബോർഡിലൂടെയാണ് ക്ലാസ് കൊടുക്കുന്നത്. സാധാരണ വീഡിയോ ക്ലാസ്സുകളെ പോലെയല്ല, സാധാരണ നമ്മൾ ഫോൺ ക്യാമറയിലൂടെ എടുക്കുന്ന വീഡിയോ, ഫോൺ ക്യാമറയ്ക്ക് കൊടുക്കുന്ന ക്വാളിറ്റി കുറഞ്ഞ വിഷ്വസ് അല്ല നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ ഹൈലി
ക്വാളിറ്റിയുള്ള ഓഡിയോസ് വിത്ത് വീഡിയോസ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ കൊടുക്കുന്നത്. സൂം ആപ്പ് വഴിയാണ് നമ്മൾ ക്ലാസ്സുകൾ കൊടുക്കുന്നത്. അതിലൂടെ നമുക്ക് സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതേപോലെ നമുക്ക് എക്സാമിനേഷന് റിലേറ്റഡ് ആയിട്ടുള്ള, എക്സ്പെരിമെൻസിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ്, ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഡിജിറ്റൽ പ്ലാറ്റ്ഫോം നന്നായിട്ട് നമ്മൾ ഉപയോഗിക്കുക, ടെക്നോളജി നന്നായിട്ട് ഉപയോഗിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം കൂടെ നമുക്കുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, വി ആർ ഗോയിങ് ത്രൂ എ പാൻഡമിക്. നമ്മളെല്ലാവരും ഒരു ക്രൈസിസിലൂടെ കടന്നു പോവുകയാണ്. നിങ്ങൾക്ക് എല്ലാവരും കൊറോണ, അത് ലോകം മുഴുവൻ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മൾ എഡ്യൂക്കേഷൻ സിസ്റ്റം ഒന്ന് പെട്ടെന്ന് ഓഫ്ലൈൻ മോഡിലേക്ക് വരാനുള്ള ചാൻസ് വളരെയധികം കുറവാണ്. ഡേ ബൈ ഡേ എന്ന് പറയുന്നത് ഓരോ ആൾക്കാർക്ക് ഇൻഫെക്ട് ചെയ്യുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. അപ്പോൾ നമ്മൾ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഏറ്റവും നല്ല രീതിയിൽ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്ന് പറയുന്ന ആശയമാണ് ഞങ്ങൾ ഡ്രൈവ് ടു യുവർ കരിയറിലേക്ക് കൊണ്ടുവരുന്നത്. ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ് പറയുന്നത്, വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള, വളരെ സ്കിൽഡ് ആയിട്ടുള്ള ഒരുപാട് ടീച്ചേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പ് തന്നെയാണ് നമ്മൾ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത്. ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉള്ള ടീച്ചേഴ്സാണ് നമുക്ക് നമ്മളെ ഈ ഒരു ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസും പ്രോപ്പറായിട്ടുള്ള മെൻറ്ററിങ്ങും നമുക്ക് തരാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങൾ പ്ലസ് 10-ാം ക്ലാസ് കഴിഞ്ഞിട്ട് പ്ലസ് 1 പ്ലസ് 2-ലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് അവിടുത്തെ എക്സാമിനേഷൻ പാറ്റേൺ, എങ്ങനത്തെയാണ് അവിടുത്തെ സിലബസുകൾ, എന്തൊക്കെയാണ് അവിടുത്തെ എക്സാമിനേഷൻ്റെ സമയത്ത് ഉണ്ടാകുന്ന മാറ്റങ്ങൾ, 10-ാം ക്ലാസ് പോലെ നമ്മൾ പഠിച്ചാൽ മതിയോ, പഠന രീതിയിൽ ഉണ്ടാകുന്ന എന്തൊക്കെയാണ് മാറ്റങ്ങൾ, സ്റ്റൈൽസ് ഓഫ് സ്റ്റഡിയിൽ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, എങ്ങനെയൊക്കെ നമ്മളെ പഠനങ്ങൾ ഈസി ആക്കാൻ പറ്റും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് എങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും, ഏതൊക്കെയാണ് ബെസ്റ്റ് സ്റ്റഡി മെറ്റീരിയൽസ്, ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഞങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഓരോ ക്ലാസ് കഴിയുമ്പോഴും ഓരോ ചാപ്റ്റർ കഴിയുന്ന സമയത്തും നിങ്ങൾക്ക് ഞങ്ങൾ വ്യക്തമായിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ്, നന്നായിട്ട് അനലൈസ് ചെയ്തിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ഞങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ കൂടെ തന്നെ ഓരോ എക്സാമിനേഷൻ, ഓരോ ചാപ്റ്റേഴ്സ് കഴിയുന്ന സമയത്തും വ്യക്തമായിട്ടുള്ള എക്സാമിനേഷൻസ് നിങ്ങൾ റെഗുലറായിട്ട് ഞങ്ങൾ കണ്ടക്ട് ചെയ്തിരിക്കും. പിന്നെ നിങ്ങൾ പേരൻസായിട്ടൊക്കെ നല്ലൊരു ഇൻട്രാക്റ്റീവ് സെക്ഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൻ്റെ ഒരു ഗുണം നമ്മൾ എടുക്കുക, ഒരു അഡ്വാൻറ്റേജ് എടുക്കുക എങ്ങനെയെന്ന് പറയുകയാണെങ്കിൽ, ഒരുപാട് വലിയ വലിയ മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ഇപ്പോൾ ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ്, ടീച്ചേഴ്സ്, നിങ്ങൾക്ക് മോട്ടിവേഷൻ തരാൻ പറ്റുന്ന ആൾക്കാർ, ഇൻസ്പിറേഷൻ തരാൻ പറ്റുന്ന ഒരുപാട് ആളുകളുമായിട്ടുള്ള ഒരു ഇൻട്രാക്റ്റീവ് സെക്ഷൻസ് ഒക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് ഞാൻ പറയുന്നത്, വളരെ ചെറിയ ഫീ സ്ട്രക്ചറാണ് നമ്മൾ വാങ്ങുന്നത്. ഒരു 1 അക്കാഡമിക് ഇയറിലേക്ക് വളരെ ലോ ഫീ സ്ട്രക്ചർ വാങ്ങിയിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ തുടങ്ങുന്നത്. ഓക്കെ, പ്ലസ് 2 ക്ലാസ്സുകൾ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. പ്ലസ് 1 ക്ലാസ്സുകൾ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ ഓപ്പർച്യൂണിറ്റി നിങ്ങളെ ഫ്രണ്ട്സുകളിലേക്കും നിങ്ങളെ കസിൻസിലേക്കൊക്കെ ഷെയർ ചെയ്യണം. ഒരുപാട് പേരിലേക്ക് ഈ ഒരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ എത്തിച്ചു കൊടുക്കണം, നിങ്ങളെ ഫ്രണ്ട്സിൻ്റെ ഇടയിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കണം. കാരണം നല്ല ക്ലാസ്സുകൾ അവർക്കും കൂടി കിട്ടിക്കോട്ടെ എന്നുള്ള ഒരു ആശയമായിട്ട് പറയുന്നതാണ്. ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചെറിയൊരു ഡെമോ ക്ലാസ് പോലെ ഒരു ക്ലാസ് നമുക്ക് കണ്ടക്ട് ചെയ്യാം. വളരെ ചെറിയ ഒരു ബേസിക് ക്ലാസ്, നിങ്ങൾക്ക് ബ്രിഡ്ജ് കോഴ്സ് പോലെ, 10-ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് പ്ലസ് 1 പ്ലസ് 2-ലേക്ക് ചേരുന്നതിന് മുമ്പുള്ള ഒരു ബ്രിഡ്ജ് കോഴ്സ് പോലെയുള്ള ചെറിയ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് നമ്മളെ ഫീച്ചേഴ്സ് എന്ന് ഞാൻ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ ചെറിയൊരു ഡെമോ ക്ലാസ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഓക്കെ ഓക്കെ, ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് യു അഗൈൻ. So we are trying to give the very best possible classes to you so that you can make your study better, you can have a better experience, you will get high quality audio and video classes through this digital board. So you will have a different experience and you can make your concepts very much clear. After every chapter that we are taking, we will give the study materials, we will conduct regular examination, we will give you daily task and everything we will do every possible things that can make your learnings easy. സോ നമ്മൾ ഒരു ജസ്റ്റ് ഡെമോ സെക്ഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഞാനൊരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആണ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് ഞാൻ ചെയ്തത്. ഞാൻ ഗവൺമെൻറ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കണ്ണൂരിൽ നിന്നാണ്. 2017 ഞാൻ പാസ് ഔട്ടാണ്. എനിക്കൊരു 5 കൊല്ലത്തെ പ്രീവിയസ് ഇയർ വർക്കിംഗ് എക്സ്പീരിയൻസ് ഉണ്ട്. അത് കണ്ണൂർ, മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ, കോഴിക്കോട് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വർക്ക് ചെയ്ത പരിചയമുണ്ട്. ഒരുപാട് നല്ല നല്ല സാർമാരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. ഒരുപാട് നല്ല കുട്ടികളെ പഠിപ്പിച്ച എക്സ്പീരിയൻസ് ഉണ്ട്. ആ എക്സ്പീരിയൻസ് എല്ലാം ഏറ്റവും നന്നായിട്ട്
അപ്ലൈ ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നമ്മൾ വളരെ ചെറിയൊരു ഡെമോ സെക്ഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളെ സിൻസിയർ ആയിട്ടുള്ള സപ്പോർട്ട് നമുക്ക് വേണം, ഹെൽപ്പ് നമുക്ക് വേണം. ഓക്കെ, ഏറ്റവും ചെറിയ ഫീസ് സ്ട്രക്ചറിൽ ഏറ്റവും നല്ല ക്ലാസ് എങ്ങനെ കണ്ടക്ട് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ ഉറപ്പിച്ചിട്ട് ഞാൻ ഒരു ജസ്റ്റ് ഒരു ഡെമോ ക്ലാസ്സിലേക്ക് പോവാണ്. വളരെ സിമ്പിളായിട്ടുള്ള മാത്സിലെ ചെറിയ ട്രിക്സും ഫിസിക്സിലെ ഒരു ബേസിക് കോൺസെപ്റ്റൊക്കെ നമ്മൾ അവതരിപ്പിക്കുന്നത് എങ്ങനെയാണ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യാം. ജസ്റ്റ് ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. മോനെ, ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ശ്രദ്ധിക്കുക പ്ലീസ്. ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്, നമ്മൾ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ്, എന്തൊക്കെയാണ് അതിൻ്റെ കോൺസെപ്റ്റ് തുടങ്ങിയ കാര്യങ്ങളാണ് ഞാൻ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പിന്നെ വേറെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, മലയാളം മീഡിയം കഴിഞ്ഞ 10th സ്റ്റുഡൻസ് എപ്പോഴും ചോദിക്കുന്നതാണ്, സാർ എങ്ങനെയാണ് ഞങ്ങൾ പ്ലസ് വണ് പോയി കഴിഞ്ഞാൽ പഠിക്കുക, അവിടുത്തെ മീഡിയം ഇംഗ്ലീഷാണ്, സയൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ, സയൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല വിജയങ്ങൾ കൈവരിക്കാൻ പറ്റുമോ. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരുപാട് പേര് മലയാളം മീഡിയം കഴിഞ്ഞ് വരുന്ന ആൾക്കാർ സയൻസ് പ്ലസ് വൺ പ്ലസ് ടുവിൽ എടുത്ത് കഴിഞ്ഞിട്ട് ഉന്നത വിജയങ്ങൾ നേടിയിട്ട് നല്ല മേഖലകളിലേക്ക് ജോലികൾക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അപ്പം ഇതൊരു പ്രശ്നമേ അല്ല എന്ന് മനസ്സിലാക്കാം. പിന്നെ വേറൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, സയൻസ് എടുത്ത ഒരുപാട് കുട്ടികൾ അവർ ഉത്തരവാദിത്വത്തോടു കൂടി പഠിക്കാഞ്ഞിട്ട്, നിങ്ങളെ കസിൻസ് ഒരുപാട് ആളുകളൊക്കെ ഞാൻ പല കുട്ടികളും പറഞ്ഞിട്ട് ഞാൻ കേട്ടതാണ്, പറയാണ് മക്കളെ മോനെ നീ സയൻസ് എടുക്കണ്ട, നീ കോമേഴ്സോ ഹ്യൂമാനിറ്റീസ് എടുത്തോ, സയൻസ് എടുത്തിട്ട് ഞാൻ പെട്ടുപോയിരിക്കുകയാണ്, അതുകൊണ്ട് നീ ഒരു കാരണവശാലും സയൻസ് എടുക്കരുത് എന്നൊക്കെ പറയുന്നത് നമ്മളിങ്ങനെ കേൾക്കുന്നതാണ്. ഏതെടുത്താലും നമ്മൾ പഠിക്കണം, കൊമേഴ്സ് എടുത്താലും ഹ്യൂമാനിറ്റീസ് എടുത്താലും സയൻസ് എടുത്താലും ഒക്കെ നമുക്ക് പഠിക്കണം. സയൻസിന് ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് ഞാൻ പലതവണ അവിടെ പറഞ്ഞു കഴിഞ്ഞു. ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ഡിമാൻഡും അവിടെ ഉണ്ടാവും എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ അത്രയും നമുക്ക് ഡിമാൻഡിങ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഏത് എടുത്തു കഴിഞ്ഞാലും ഏത് ബ്രാഞ്ച് എടുത്തു കഴിഞ്ഞാലും നമ്മൾ നന്നായിട്ട് പഠിക്കേണ്ട ആവശ്യമുണ്ട്. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുക, സയൻസ് എടുക്കേണ്ട കൊമേഴ്സ് എടുത്തും എന്നിട്ട് അവിടെ പോയിട്ട് നമ്മൾ ലോ സ്കോറിൽ എഴുതിയിട്ട് സപ്ലൈ കടിച്ച് നടക്കുന്നതിനെക്കാട്ടി നല്ലത്, നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഉറപ്പാണ് നിങ്ങൾക്ക് നല്ല ഡേയ്സ് ഉറപ്പായിട്ട് നിങ്ങളെ തേടി വരും. ഇനി എൻ്റെ ഇൻട്രൊഡക്ഷൻ ഞാൻ പറഞ്ഞു, അതിൻ്റെ കൂടെ തന്നെ ഞാൻ കഴിഞ്ഞ കൊല്ലം ഗേറ്റ് എന്ന് പറയുന്ന ഒരു എക്സാം എഴുതി, എംടെക് അഡ്മിഷന് വേണ്ടിയിട്ടുള്ളൊരു എക്സാമാണ്. ആ എക്സാമിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല മാർക്കിൽ നമുക്ക് പാസ്സായി, എബൌട്ട് 3000 റാങ്ക് എനിക്ക് നേടാൻ പറ്റി. ഇപ്പം പല NITകളിൽ നിന്നും IITകളിൽ നിന്നും ഓഫർ ലെറ്റർ കിട്ടി. അങ്ങനെയൊക്കെ നമ്മൾ സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്നതിനിടയിലാണ് നമുക്ക് ഈ കോവിഡ് എന്ന് പറയുന്ന ഒരു മഹാമാരി വന്നത്. അപ്പോൾ അതിൻ്റെ ഒരുപാട് സമയമായിട്ട് നമ്മളിപ്പം ഓൺലൈൻ ഓഫ് എല്ലാ ക്ലാസ്സുകളും ഓൺലൈനായിട്ട് നടക്കുന്നത്. ആ സമയങ്ങളിൽ ഒരുപാടുള്ള ഫ്രീ സമയങ്ങളിൽ നമ്മൾ ഒരുപാട് പേര് ഇതേപോലെ ഫ്രീ സമയം കണ്ടെത്തിയിട്ടാണ് നമ്മളിങ്ങനെ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് നല്ല ദിവസങ്ങൾ വരുന്നതായിരിക്കും. നിങ്ങൾ നിങ്ങളെ ചുറ്റുമുള്ള ആൾക്കാരെ നോക്കുക, നിങ്ങളെ കസിൻസിനെ നോക്കുക, നിങ്ങളെ നെയ്ബേഴ്സിനെ നോക്കുക. വിജയിച്ച ആളുകൾ, സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ അവരുടെ ജീവിതത്തിൽ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത ആൾക്കാരാണ്. ഹാർഡ് വർക്ക് ചെയ്യാതെ ചടഞ്ഞുകൂടി മടി പിടിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ഒരിക്കലും ഒരു കാലത്തും ഒന്നും കിട്ടുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ 10th ക്ലാസ് നല്ല പഠിച്ചു വന്ന ആൾക്കാർ, നിങ്ങൾ ഒരുപാട് റെസ്പോൺസിബിലിറ്റി എടുത്ത ആളുകളാണ് ജീവിതത്തിൽ, നിങ്ങൾ വിജയിച്ച ആളുകളാണ്, നിങ്ങൾ നല്ല മക്കളാണ്, നിങ്ങൾ ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ഹൈലി ക്യാപ്പബിൾ ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഒന്നിനു വേണ്ടിയിട്ടും നിങ്ങൾ നിങ്ങളെ ലിമിറ്റ് ചെയ്യരുത്, നിങ്ങളെ സാധ്യതകൾ, നിങ്ങളെ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ ലിമിറ്റ് ചെയ്യരുത്. നിങ്ങൾക്ക് കിട്ടാൻ ചാൻസുള്ള മാക്സിമം നിങ്ങൾ തിരഞ്ഞെടുക്കണം, ഏറ്റവും മികച്ചത് നിങ്ങൾ തിരഞ്ഞെടുക്കണം. ഒരിക്കലും നിങ്ങളെ കഴിവുകളെ നിങ്ങൾ സപ്രസ് ചെയ്യരുത്, ഒരിക്കലും നിങ്ങളെ അറിവുകളെ നിങ്ങൾ സപ്രസ് ചെയ്യരുത്. നിങ്ങൾക്ക് നേടാൻ പറ്റുന്നതിൽ അറ്റ്മോസ്റ്റ് ഏറ്റവും ടോപ്പ് ഏറ്റവും മാക്സിമത്തിനാണ് നിങ്ങൾ എപ്പോഴും ആഗ്രഹിക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സയൻസ് എടുക്കാൻ പറയുന്നത്. ഒന്നുകൊണ്ട് പേടിക്കേണ്ട, എല്ലാ ചാപ്റ്ററും ഏറ്റവും ഈസി വേസിൽ നമ്മൾ ക്ലാസ്സുകൾ എടുത്ത് തരുന്നതാണ്, നല്ല നോട്ട് തരുന്നതാണ്. ആ നോട്ടും എക്സാമും സ്റ്റഡി മെറ്റീരിയൽസും പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഫുൾ മാർക്ക് വരെ സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ പറയുന്ന ചെറിയൊരു കാര്യം ശ്രദ്ധിക്കാം, ഞാൻ ഫിസിക്സിൻ്റെ ഫാക്കൽറ്റിയാണ്. അപ്പം ഫിസിക്സിലൊരു ചെറിയൊരു പോയിന്റ് പറയാം, ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും. സാർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, മലയാളം മീഡിയക്കാർ പ്ലീസ്, ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സാർ ദൂരമാണ്, ദൂരം എന്ന് പറയുന്നതാണ് ഡിസ്റ്റൻസ് എന്ന് പറയാം. സാർ എന്താണ് ഡിസ്പ്ലേസ്മെന്റ്, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് സ്ഥാനാന്തരമാണ്, സ്ഥാനമാറ്റത്തിനാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്, സ്ഥാനമാറ്റത്തിനെ വിളിക്കുന്ന പേരാണ് ഡിസ്പ്ലേസ്മെന്റ്. സാധാരണ രീതിയിൽ നമ്മൾ പറയുന്ന സമയത്ത് ഫ്രീക്വന്റ് ആയിട്ട് സിനോണിമസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടേംസ് ആണ് ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. കാരണം ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റ് മീനിങ് ഫുൾ ഏകദേശം അവർ സിമിലർ ആയിട്ടുള്ള ടേംസ് ആണ്. പക്ഷെ എന്നാലും ഫിസിക്സ് നമ്മൾ പഠിക്കുമ്പോൾ രണ്ടും ഡിഫറൻ്റ് ആണ്. സാർ എന്താണ് ഡിഫറൻറ്റ്, ക്ലിയർ ആക്കി തരൂ. ഓക്കെ, ഐ എം ട്രൈങ് ടു ഗിവ് ദ ബെസ്റ്റ്, very best possible class. So listen here very very carefully. So what is distance? Distance is nothing but distance is length of the path traveled by an object. ഒരു വസ്തു ട്രാവൽ ചെയ്യുന്ന സഞ്ചരിക്കുന്ന പാതയുടെ നീളത്തിനെ വിളിക്കുന്ന പേരാണ് സാർ ഡിസ്റ്റൻസ്.
ഒരു വസ്തു സഞ്ചരിക്കുന്ന പാതയുടെ നീളത്തിനെ വിളിക്കുന്ന പേരാണ് ഡിസ്റ്റൻസ്. ഇറ്റ് ഈസ് ദ ലെങ്ത് ഓഫ് ദി പാത്ത്, ലെങ്ത് ഓഫ് ദി പാത്ത് ട്രാവൽഡ് ബൈ ആൻ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്യുന്ന പാതയുടെ നീളത്തിനെ വിളിക്കുന്ന പേരാണ് ഡിസ്റ്റൻസ്. ദൂരം എന്ന് പറയുന്നത് നമ്മൾ സഞ്ചരിക്കുന്ന പാതയുടെ നീളമാണ്. സർ, വാട്ട് ഈസ് ഡിസ്പ്ലേസ്മെന്റ്? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ സ്ഥാനമാറ്റമാണ്. ചേഞ്ച് ഇൻ പൊസിഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ്, ഇറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ പൊസിഷൻ, പൊസിഷനിൽ ഉണ്ടാകുന്ന ചേഞ്ച്. ഇറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ പൊസിഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് ഇൻ എ പർട്ടിക്കുലർ ഡയറക്ഷൻ. അവിടെ ശ്രദ്ധിക്കണം, അവിടെ ദിശ, ഡയറക്ഷൻ, ദിശ എന്ന് പറയുന്ന സാധനം എടുത്തു പറയണം. ഇറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ പൊസിഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് ഇൻ എ പർട്ടിക്കുലർ ഡയറക്ഷൻ. ഒരു ദിശയിലാണ് നമ്മളത് അളക്കുന്നത്. സാർ, ഇത് നമ്മൾ ഒരു എക്സ്പ്ലനേഷൻ പറഞ്ഞു തരുമോ? ഓക്കെ, നമ്മൾ ബൈക്കിൽ പോവാണ് അല്ലെങ്കിൽ കാറിൽ പോവാണ്, അവിടെ നിങ്ങൾ മീറ്റർ നമ്മൾ നോക്കും. ആ മീറ്ററിൽ രണ്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒന്ന്, നമുക്ക് സ്പീഡ് മനസ്സിലാക്കാൻ പറ്റും. ഒന്ന്, നമ്മൾ എത്ര ട്രാവൽ ചെയ്തു എന്നുള്ള ദൂരം നമുക്ക് മനസ്സിലാക്കും. അത് ഒഡോമീറ്റർ എന്ന് പറയുന്ന ഡിവൈസാണ്. ദൂരം മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നു ഒഡോമീറ്റർ എന്നാണ് അതിന് പറയാം. സാർ, അവിടെ കാണിക്കുന്നത് ഡിസ്റ്റൻസ് ആണോ ഡിസ്പ്ലേസ്മെന്റ് ആണോ? ഡിസ്റ്റൻസ് ആണോ ഡിസ്പ്ലേസ്മെന്റ് ആണോ? മോനെ, ചില കേസിൽ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റ് സെയിം ആവുന്നുണ്ട്. അങ്ങനത്തെ കേസുകൾ നമുക്ക് പറയാം. അതിനുമുമ്പ് നിങ്ങളൊന്ന് നന്നായിട്ട് ശ്രദ്ധിക്കാം. എ എന്ന് പറയുന്ന ഒരു പൊസിഷൻ, എല്ലാ മക്കളും നല്ല രീതിയിൽ ശ്രദ്ധിക്കാം. എ എന്ന് പറയുന്ന ഒരു പൊസിഷനിൽ നിന്ന് ഒരു ആൾ സഞ്ചരിക്കുകയാണ്. എ എന്ന് പറയുന്ന ഒരു പൊസിഷനിൽ നിന്ന് ഒരാൾ സഞ്ചരിക്കുകയാണ്. എന്നിട്ട് ഇയാൾ ബി എന്ന് പറയുന്ന ഒരു പൊസിഷനിലേക്കാണ് പോകുന്നത്. സാർ, എവിടേക്കാണ് പോകുന്നത്? ബി എന്ന് പറയുന്ന പൊസിഷനിലേക്കാണ് പോകുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം അയാൾ സി എന്ന് പറയുന്ന ഒരു പൊസിഷനിലേക്ക് പോകുന്നു. എയിൽ നിന്ന് തുടങ്ങുന്നു, ബിയിലെത്തിയിട്ട് സിയിലേക്ക് പോകുന്നു. സാർ, ഈ കേസിൽ എന്താണ് ഡിസ്റ്റൻസ്, എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ്? എന്താണ് ഡിസ്റ്റൻസ്, എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ്? പോലെ ശ്രദ്ധിക്കാം. എയിൽ നിന്ന് ബിയിലേക്ക് ഒരാൾ പോകുന്നു, ബിയിൽ നിന്ന് സിയിലേക്ക് ഒരാൾ പോകുന്നു. എയിൽ നിന്ന് ബിയിലെത്താനുള്ള ദൂരം 10 കിലോമീറ്റർ ആണ് എന്ന് വിചാരിക്കുക. ദൂരവും സ്ഥാനാന്തരവും, ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും നമ്മൾ അളക്കുന്നത് മീറ്റർ, കിലോമീറ്റർ, സെൻറ്റിമീറ്റർ, മില്ലിമീറ്റർ ഇങ്ങനെയുള്ള യൂണിറ്റുകളിലാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്ന കിലോമീറ്റർ ആണ്. എയിൽ നിന്ന് ബിയിലേക്ക് പോകാൻ എടുക്കുന്ന ദൂരം അല്ലെങ്കിൽ ആ പാത്ത് ലെങ്ത് 10 കിലോമീറ്റർ ആണ്. സാർ, ബിയിൽ നിന്ന് സിയിലേക്ക് പോകാനോ? ബിയിൽ നിന്ന് സിയിലേക്ക് പോകാൻ എടുക്കുന്നത് 8 കിലോമീറ്റർ ആണ് എന്ന് വിചാരിക്കാം. 8 കിലോമീറ്റർ ആണ് എന്ന് വിചാരിക്കാം. സാർ, ഈ കേസിൽ ദൂരം എത്രയാണ്, ഡിസ്റ്റൻസ് എത്രയാണ്, ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്, സ്ഥാനാന്തരം എത്രയാണ്? അപ്പൊ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചേക്കാം. സാർ, ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സഞ്ചരിച്ച പാതയുടെ നീളമാണ്, ട്രാവൽ ചെയ്ത പാതയുടെ നീളമാണ്. എയിൽ നിന്ന് ബിയിലേക്ക് പോയി, ബിയിൽ നിന്ന് സിയിലേക്ക് പോയി. സാർ, എ ബിയുടെ ദൂരം പ്ലസ് ബി സിയുടെ ദൂരം 10 + 8 = 18, ഇതാണ് ഡിസ്റ്റൻസ്. 10 + 8 = 18, ഇതാണ് ദൂരം, ഇതാണ് സഞ്ചരിച്ച പാതയുടെ നീളം എന്ന് പറയുന്നത്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ചേഞ്ച് ഇൻ പൊസിഷൻ ഓഫ് ആൻ ഒബ്ജക്ട് ഇൻ എ പർട്ടിക്കുലർ ഡയറക്ഷൻ. ചേഞ്ച് ഇൻ പൊസിഷൻ ഓഫ് ആൻ ഒബ്ജക്ട് ഇൻ എ പർട്ടിക്കുലർ ഡയറക്ഷൻ. എങ്ങനെയാണ് സാർ ഡിസ്പ്ലേസ്മെന്റ് അളക്കുക? ഡിസ്പ്ലേസ്മെന്റ് അളക്കാനുള്ള ഒരു മാർഗം ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് കേൾക്കുക. ഇറ്റ് ഈസ് ദ ഷോർട്ടസ്റ്റ് സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ. ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് ഡിസ്പ്ലേസ്മെന്റ്. ആദ്യ സ്ഥാനവും എന്ന് പറഞ്ഞാൽ നമ്മൾ തുടങ്ങുന്ന സ്ഥാനം, അന്ത്യസ്ഥാനവും നമ്മുടെ ഡെസ്റ്റിനേഷൻ. ഡിപ്പാർട്ട് ചെയ്യുന്ന സ്ഥലമാണ് ആദ്യ സ്ഥാനം, ഇനീഷ്യൽ പൊസിഷൻ. എൻഡ് ചെയ്യുന്ന സ്ഥലമാണ് ഡെസ്റ്റിനേഷൻ. ആദ്യ സ്ഥാനവും അന്ത്യസ്ഥാനവും തമ്മിലുള്ള ഏറ്റവും ചെറിയ നേർരേഖ ദൂരം, ഷോർട്ടസ്റ്റ് സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ്, ഷോർട്ടസ്റ്റ് സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ്, അതിനെ വിളിക്കുന്ന പേരാണ് ഡിസ്പ്ലേസ്മെന്റ്. സാർ, ആർക്കെങ്കിലും ഇവിടുന്ന് പറയാൻ പറ്റുമോ എത്രയാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയാൻ പറ്റുമോ? സാർ, ഇതാണ് ആദ്യ സ്ഥാനം, ഇതാണ് അന്ത്യസ്ഥാനം, ഇത് നമുക്ക് ഷോർട്ടസ്റ്റ് സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് എങ്ങനെ വരയ്ക്കാം? ഈ ദൂരം, എയിൽ നിന്ന് ഈ നേർരേഖ ദൂരം, എയിൽ നിന്ന് സിയിലേക്കുള്ള ഈ നേർരേഖ ദൂരം, ഇത് സപ്പോസ് ഒരു 15 കിലോമീറ്റർ ആണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എത്രയാന്ന് ചോദിച്ചാൽ നമ്മൾ പറയേണ്ടത് 15 കിലോമീറ്റർ എന്നാണ്. ഡിസ്പ്ലേസ്മെന്റ് എത്രയാന്ന് ചോദിച്ചാൽ നമ്മൾ പറയേണ്ടത് എത്രയാണ്? 15 കിലോമീറ്റർ. ദൂരം എത്രയാന്ന് വെച്ചുകഴിഞ്ഞാൽ സഞ്ചരിച്ച പാതയുടെ ദൂരം, സഞ്ചരിച്ച പാതയുടെ നീളം, ലെങ്ത് ഓഫ് ദി പാത്ത് ട്രാവൽഡ് ബൈ ആൻ ഒബ്ജക്റ്റ്. മോനെ, 10 + 8 = 18, ഇത്രയും വളരെ സിമ്പിളാണ്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സഞ്ചരിച്ച പാതയുടെ നീളം. എയിൽ നിന്ന് ബിയിലേക്ക് പോയി, ബിയിൽ നിന്ന് സിയിലേക്ക് പോയി, 10 + 8 = 18. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഷോർട്ടസ്റ്റ് സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ. അപ്പം 15 കിലോമീറ്റർ എന്ന് കിട്ടും. ഇതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് വളരെ ബേസിക്കായിട്ട്, വളരെ സിമ്പിളായിട്ട്, നിങ്ങളിത് 8ാം ക്ലാസ് പഠിച്ച അല്ലെങ്കിൽ 9ാം ക്ലാസ് പഠിച്ച ഒരു ടോപ്പിക്കാണ്, സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു തന്ന ഒരു കേസാണ്. മക്കളെ,
നമ്മളൊരു പോയിന്റ് ഇവിടെ പഠിച്ചു ഡിസ്റ്റൻസ് എന്താണ് സാർ ഡിസ്പ്ലേസ്മെൻ്റ് എന്താണ് അത് നിങ്ങൾക്ക് കുറച്ചും കൂടി സ്ട്രോങ് ആക്കാൻ വേണ്ടി നിങ്ങളെ കോൺസെപ്റ്റ് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മൂന്ന് എക്സാമ്പിൾ ഇവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് ഇതാണ് ഒന്നാമത്തെ എക്സാമ്പിൾ ഇത് രണ്ടാമത്തെ എക്സാമ്പിൾ ഇത് മൂന്നാമത്തെ എക്സാമ്പിൾ സാർ ഒന്നും കൂടി ഞാൻ പറയാം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സഞ്ചരിച്ച പാതയുടെ നീളം ഇറ്റ് ഈസ് ദ ലെങ്ത് ഓഫ് ദി പാത്ത് ട്രാവൽഡ് ബൈ ആൻ ഒബ്ജക്റ്റ് ഒരു ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്യുന്ന പാതയുടെ നീളത്തിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ദൂരം എന്ന് പറയുന്നത് സാർ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ പൊസിഷൻ ഓഫ് എൻ ഒബ്ജക്റ്റ് ആണ് ഇനീഷ്യൽ പൊസിഷനിൽ നിന്ന് ഫൈനൽ പൊസിഷനിലേക്കുള്ള ഷോർട്ടസ്റ്റ് സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ആണ് സാർ ഡിസ്പ്ലേസ്മെന്റ് ഈ പോയിന്റ് നന്നായിട്ട് ശ്രദ്ധിക്കുക എപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും മക്കളെ ശ്രദ്ധിക്കുക നന്നായിട്ട് ശ്രദ്ധിക്കുക എപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഇനീഷ്യൽ പൊസിഷനിൽ നിന്ന് ഫൈനൽ പൊസിഷനിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക ആ ദൂരമായിരിക്കും ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഇനി നന്നായിട്ട് ശ്രദ്ധിക്കാം എയിൽ നിന്ന് ഈ ഫിഗർ നിങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു എയിൽ നിന്ന് ഒരു ഒബ്ജക്റ്റ് തുടങ്ങുന്നു എന്നിട്ട് അത് ബിയിലേക്ക് പോകുന്നു അതിന് എയിൽ നിന്ന് ബിയിലേക്ക് പോകാൻ അതെടുത്തത് 3 മീറ്റർ ആണ് എന്ന് വിചാരിക്കുക ബിയിൽ നിന്ന് അത് സിയിലേക്ക് പോകുന്നു അത് 4 മീറ്റർ ആണ് എടുത്തതെന്ന് വിചാരിക്കുക മക്കളെ ഈ ആംഗിൾ 90 ഡിഗ്രിയാണ് ഈ ആംഗിൾ 90 ഡിഗ്രിയാണ് അങ്ങനെയാണ് എങ്കിൽ ഈ വസ്തുവിന്റെ സ്ഥാനാന്തരം എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ ഈ വസ്തുവിന്റെ ഡിസ്പ്ലേസ്മെന്റ് ചേഞ്ച് ഇൻ പൊസിഷൻ എന്താണ് അപ്പൊ ഞാൻ പറഞ്ഞ പോയിന്റ് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ ആലോചിക്കാം ആദ്യ സ്ഥാനത്തിൽ നിന്ന് അന്ത്യസ്ഥാനത്തിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക ആദ്യ സ്ഥാനത്തിൽ നിന്ന് അന്ത്യസ്ഥാനത്തിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക ആ സ്ട്രെയിറ്റ് ലൈനിന്റെ നീളമായിരിക്കും ഡിസ്പ്ലേസ്മെന്റ് സാർ ഇതാണ് ആ സ്ട്രെയിറ്റ് ലൈൻ ഇതാണ് ആ സ്ട്രെയിറ്റ് ലൈൻ ഇതിന്റെ നീളമായിരിക്കും ഇതിന് എക്സ് എന്ന് ഞാൻ കൊടുക്കുകയാണ് ഇതിൻ്റെ നീളമായിരിക്കും ഡിസ്പ്ലേസ്മെന്റ് സാർ ഞങ്ങൾ പഠിച്ചിട്ടുണ്ട് പൈതഗോറസ് തിയറം എന്ന് പറയുന്ന ഒരു തിയറം നമ്മൾ പഠിച്ചിട്ടുണ്ട് അതെന്താ നമ്മൾ മലയാളം മീഡിയത്തിൽ എന്താ പഠിച്ചത് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ഇസ് ഈക്വൽ ടു കർണം സ്ക്വയർ പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ഇസ് ഈക്വൽ ടു കർണം സ്ക്വയർ ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടനസ് സ്ക്വയർ ഒരു ട്രയാങ്കിളില് 90 ഡിഗ്രി വരികയാണെങ്കിൽ ഒരു ആംഗിൾ 90 ഡിഗ്രി വരികയാണെങ്കിൽ ആ ട്രയാങ്കിളിനെ വിളിക്കുന്ന പേരാണ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അഥവാ മട്ടത്രികോണം ആ മട്ടത്രികോണത്തിൽ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ 90ക്കെതിരായിട്ടുള്ള സൈഡായിരിക്കും ഏറ്റവും വലിയ സൈഡ് ട്രയാങ്കിളിന് എത്ര സൈഡാണ് ഉണ്ടാവുക സാർ 3 സൈഡാണ് ഉണ്ടാവുക അതിൽ ഏറ്റവും വലിയ സൈഡാണ് ഹൈപ്പോട്ടനസ് അതാണ് എക്സ് എന്ന് പറയുന്നത് അങ്ങനെയാണ് നമ്മൾ പഠിച്ചെന്താ ഹൈപ്പോട്ടനസിന്റെ സ്ക്വയർ അതായത് കർണത്തിന്റെ സ്ക്വയർ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു പാദം സ്ക്വയർ 4 സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എല്ലാവർക്കും അറിയാം 4 സ്ക്വയർ എത്രയാ 16 3 സ്ക്വയർ 9 സാർ 16 + 9 ഇസ് ഈക്വൽ ടു 25 സാർ എക്സ് സ്ക്വയർ ആണ് 25 എക്സിന്റെ സ്ക്വയർ ആണ് 25 മോനെ അപ്പൊ എക്സ് എത്രയാടാ എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് 25 സ്ക്വയർ റൂട്ട് കാണുക സാർ സ്ക്വയർ റൂട്ട് കാണുമ്പോൾ എനിക്ക് കിട്ടുന്നത് 5 എന്നാണ് അപ്പൊ നമുക്ക് എക്സിന്റെ ആൻസർ കിട്ടി എക്സ് ഇസ് ഈക്വൽ ടു 5 മീറ്റർ എക്സ് ഇസ് ഈക്വൽ ടു 5 മീറ്റർ ഈ കേസിൽ എ ആണ് ആദ്യ പൊസിഷൻ ഇനീഷ്യൽ പൊസിഷൻ സി ആണ് ഫൈനൽ പൊസിഷൻ സാർ അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് എത്രയാണ് ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ കണ്ടുപിടിച്ചു ഇനീഷ്യൽ പൊസിഷൻ നിന്ന് ഫൈനൽ പൊസിഷനിലേക്കുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് 5 മീറ്റർ എന്ന് കിട്ടി സാർ ദൂരം എത്രയാണ് ഡിസ്റ്റൻസ് എത്രയാണ് എടാ വളരെ സിമ്പിളാണ് സഞ്ചരിച്ച പാതയുടെ നീളം എയിൽ നിന്ന് ബിയിലേക്ക് സഞ്ചരിച്ചു ബിയിൽ നിന്ന് സിയിലേക്ക് സഞ്ചരിച്ചു എയിൽ നിന്ന് ബിയിലേക്ക് സഞ്ചരിക്കാൻ 3 മീറ്റർ എടുത്തു ബിയിൽ നിന്ന് സിയിലേക്ക് സഞ്ചരിക്കാൻ 4 മീറ്റർ എടുത്തു അപ്പോൾ ആകെ എത്രയാണ് സഞ്ചരിച്ച പാതയുടെ നീളം 3 മീറ്റർ + 4 മീറ്റർ 7 മീറ്റർ ഈ കോൺസെപ്റ്റ് ആണ് ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കേസ് അപ്പോൾ അടുത്ത കേസും കൂടി ശ്രദ്ധിക്കാം ഇവിടെ ഒരു കുട്ടിയുണ്ട് നിങ്ങളാണെന്ന് വിചാരിക്കുക ഒരു കുട്ടി ഇവിടെ നിൽക്കുന്നുണ്ട് ഈ കുട്ടി ഇവിടെ നിന്നിട്ട് ഒരു കല്ലെടുത്തിട്ട് മേലോട്ട് കയറിയാണ് ഈ കുട്ടി ഇവിടെ നിന്നിട്ട് എന്താ ചെയ്യുന്നത് ഒരു സ്റ്റോൺ ഹീസ് ത്രോയിങ് എ സ്റ്റോൺ അപ്വാർഡ് നിങ്ങൾക്കറിയാം ആ കല്ല് മുകളിലേക്ക് പോകുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾക്കറിയാം നിങ്ങൾ ചെയ്യുന്നതാണ് നമ്മൾ ചെയ്യുന്നതാണ് ഒരു ബോൾ എടുത്ത് മേലോട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ അത് മേലോട്ട് പോകുന്നതിനനുസരിച്ച് സാർ അതിൻ്റെ സ്പീഡ് കുറഞ്ഞു വരും അതിൻ്റെ സ്പീഡ് കുറഞ്ഞു നമ്മൾ എഴുതുന്ന സമയത്ത് നല്ല സ്പീഡ് ഉണ്ടാവും മേലോട്ട് പോകുന്നതിനനുസരിച്ചിട്ട് എയർ റെസിസ്റ്റൻസ് കാരണം എയർ അതിനെ താഴോട്ട് തള്ളുക മക്കളെ എയർ താഴോട്ട് തള്ളുന്നത് കാരണം എയർ റെസിസ്റ്റൻസ് കുറഞ്ഞു ഒരു മാക്സിമം അതിനെത്താവുന്ന പോയിന്റിൽ എത്തുമ്പോൾ അതിൻ്റെ സ്പീഡ് എന്താവും 0 ആവും കംപ്ലീറ്റ് അതായിട്ട് നിമിഷ നേരത്തേക്ക് അവിടെ നിൽക്കും എന്നിട്ട് എന്താ ചെയ്യുക അത് തിരിച്ച് ഇങ്ങോട്ട് വരും തിരിച്ചു വന്നിട്ട് ഈ കുട്ടി അത് ക്യാച്ച് ചെയ്തു എന്ന് വിചാരിക്കുക നന്നായിട്ട് ശ്രദ്ധിച്ച് കേൾക്കുക ഞാൻ പറയുന്നത് ഒരു കുട്ടി ഒരു കല്ലെടുത്തിട്ട് ഹീസ് ത്രോയിങ് ഇറ്റ് ഇൻ ദ അപ്വാർഡ് ഡയറക്ഷൻ ആൻഡ് ദാറ്റ് സ്റ്റോൺ റിട്ടേൺ ടു ഹിസ് ഹാൻഡ് ആൻഡ് ഹീ കോട്ട് ദാറ്റ് സ്റ്റോൺ അവൻ എന്ത് ചെയ്തു അത് പിടിച്ചു
ഈ കേസിൽ നമുക്ക് ഡിസ്റ്റൻസും കണ്ടുപിടിക്കണം ഡിസ്പ്ലേസ്മെന്റും കണ്ടുപിടിക്കണം. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, നല്ലൊരു കേസാണ്. ശ്രദ്ധിക്കാം സാർ, ഈ മോഷന് രണ്ട് പാർട്ട് ഉണ്ട് സാർ. ഈ മോഷന് എത്ര പാർട്ട് ഉണ്ട്? രണ്ട് പാർട്ട് ഉണ്ട് സാർ. ഏതൊക്കെയാണ് രണ്ട് പാർട്ട്? ഒന്ന് അപ്വാർഡ് മോഷൻ, ഒന്ന് കല്ലിന്റെ മേലോട്ടുള്ള മോഷൻ, ഒന്ന് ഡൗൺവാർഡ് മോഷൻ. ഒന്ന് മേലോട്ടുള്ള മോഷൻ, ഒന്ന് താഴോട്ടുള്ള മോഷൻ. സാർ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും. ഒന്നും കൂടി ഞാൻ പറയാം മക്കളെ, നന്നായിട്ട് കേൾക്കാം. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സഞ്ചരിച്ച പാതയുടെ നീളമാണ്. എല്ലാ മക്കളും മനസ്സിലായി ഞാൻ വിചാരിക്കുന്നത്, ഡിസ്റ്റൻസ് എത്രയാണെന്ന് പറയൂ പ്ലീസ്. ഡിസ്റ്റൻസ് എത്രയാണ്? അങ്ങോട്ട് സഞ്ചരിച്ചത് 10 മീറ്റർ ആണ് സാർ. അങ്ങോട്ട് സഞ്ചരിച്ചത് 10 മീറ്റർ ആണ്. താഴോട്ട് സഞ്ചരിച്ച് എത്രയാ? എടാ മേലോട്ട് 10 മീറ്റർ ആണെങ്കിൽ താഴോട്ട് പിന്നെ 15 ആവോ? താഴോട്ട് എത്ര തന്നെയാണ്? 10 മീറ്റർ തന്നെയാണ്. മേലോട്ട് 10, താഴോട്ട് 10. ആകെ സഞ്ചരിച്ച നീളമാണ് സാർ ഡിസ്റ്റൻസ്, ദൂരം. സാർ ഇറ്റ് ഇസ് വെരി സിമ്പിൾ ആൻഡ് വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 20 മീറ്റർ. ഇറ്റ് ഈസ് 20 മീറ്റർ സാർ. ദിസ് ഇസ് എ ഡിസ്റ്റൻസ്. ഡിസ്പ്ലേസ്മെന്റ്, സ്ഥാനാന്തരം. നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അടിപൊളിയാണ്, നിങ്ങൾ സൂപ്പറാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്യൂ. എന്താണ് സ്ഥാനാന്തരം? നമ്മൾ ഒരുപാട് എക്സാമ്പിൾ ചെയ്തു സാർ. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ സ്ഥാനമാറ്റമാണ്. ഒരു വസ്തുവിന് സ്ഥാനമാറ്റം സംഭവിച്ചാലേ, പൊസിഷൻ ചേഞ്ച് ചെയ്താലേ അതിന് എന്തുണ്ടാവുള്ളൂ? ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ അതിന് എന്തുണ്ടാവില്ല? ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവില്ല. നന്നായിട്ട് ശ്രദ്ധിക്കാം സാർ. ഇനീഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നത് ഈ കുട്ടീന്റെ കയ്യിലാണ് കല്ല്. ഫൈനൽ പൊസിഷൻ എന്ന് പറയുന്നതും ഈ കുട്ടീന്റെ കയ്യിൽ തന്നെയാണ്. കല്ലിന് എന്ത് സംഭവിച്ചിട്ടില്ല? സ്ഥാനമാറ്റം സംഭവിച്ചിട്ടില്ല. ദെയർഫോർ ഡിസ്പ്ലേസ്മെന്റ്. പ്ലീസ് ആരെങ്കിലും ഒന്ന് പറയൂ, അവിടുന്ന് ഒന്ന് പറയൂ, നിങ്ങൾ റെസ്പോണ്ട് ചെയ്യൂ. ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? ആർക്കെങ്കിലും കിട്ടിയെന്ന് വിചാരിക്കുന്നു സാർ. മേലോട്ട് 10 പോയില്ലേ, താഴോട്ട് 10 വന്നില്ലേ, അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് 20 ആണോ? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ആദ്യ സ്ഥാനം മുതൽ അന്ത്യസ്ഥാനം വരെയുള്ള സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ആണ്. ആദ്യ സ്ഥാനം ഇവിടെയാണ് കല്ലിന്റെ, അവസാനത്തെ സ്ഥാനം ഇവിടെ തന്നെയാണ്. കല്ലിന് സ്ഥാനമാറ്റം സംഭവിച്ചിട്ടില്ല. ദെയർഫോർ ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഈക്വൽ ടു 0. ഡിസ്പ്ലേസ്മെന്റ് സംഭവിച്ചിട്ടില്ല. ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ 0. ഇത് വേറെ രീതിയിൽ നമുക്ക് പറയട്ടോ. ഞാൻ പറഞ്ഞു ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഡയറക്ഷൻ കൺസിഡർ ചെയ്യുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ്. ഡയറക്ഷൻ കൺസിഡർ ചെയ്യുന്നതാണ്. മേലോട്ട് 10, താഴോട്ട് -10, അങ്ങനെ എടുക്കട്ടോ. മേലോട്ട് 10 താഴോട്ട് -10. അപ്പം 10 + -10 എത്രയാടാ? 0. അങ്ങനെ നോക്കിക്കഴിഞ്ഞാലും 0 ആണ്. മേലോട്ട് 10 താഴോട്ട് -10, അങ്ങനെ ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് നോക്കിയാൽ മതി, ആദ്യ പൊസിഷനിൽ നിന്ന് അവസാനത്തെ പൊസിഷനിലേക്കുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. ആദ്യ പൊസിഷൻ ഈ കുട്ടീൻ്റെ കൈയാണ്, അവസാന പൊസിഷൻ ഈ കുട്ടീൻ്റെ കൈയാണ്. അപ്പോൾ ഇതിന് ഡിസ്പ്ലേസ്മെന്റ് സംഭവിച്ചില്ല. വസ്തുവിന് സ്ഥാനമാറ്റം സംഭവിച്ചില്ല. സ്ഥാനമാറ്റം സംഭവിക്കാത്തത് കൊണ്ട് ഡിസ്പ്ലേസ്മെന്റ് 0. ഇതാണ് നമ്മൾ ഫൈനൽ കേസ്. ശ്രദ്ധിക്കാം, ഒരു സർക്കുലാർ ട്രാക്കാണ്. ഒരാൾ ഇവിടുന്ന് ഓടുകയാണ്. ഇവിടുന്ന് ഓടിയിട്ട് അയാൾ ഇങ്ങനെ ഓടിയിട്ട് തിരിച്ച് ഇവിടെ തന്നെ എത്തും. ഈ സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 10 മീറ്റർ ആണ്. സാർ റേഡിയസ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ എന്താണ് പറയുക? ഇങ്ങനത്തെ ഒരുപാട് ഡൗട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടാവും. നമ്മൾ +1 ക്ലാസ്സുകളിൽ മലയാളം മീഡിയത്തിന് ഉറപ്പായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മൾ ആദ്യ ടേംസ് ഒക്കെ പറയുന്നതായിരിക്കും. ആരം എന്നാണ് പറയുക. ആരം സാർ എന്താണ് ആരം? സെൻറ്റർ മുതൽ സർക്കിൾ വരെയുള്ള ദൂരത്തിനെ വിളിക്കുന്ന പേരാണ് ആരം. ഇതാണ് 10 മീറ്റർ എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നത്. ഈ അയാൾ ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇവിടെ തന്നെ എത്തുകയാണ്. എ എന്ന് പറയുന്ന പൊസിഷനിൽ ഇദ്ദേഹം തുടങ്ങുകയാണ്, എന്നിട്ട് കറങ്ങിയിട്ട് അവിടെ തന്നെ എത്തുകയാണ്. അങ്ങനെയാണെങ്കിൽ അയാളുടെ ദൂരം എത്ര, അയാളുടെ സ്ഥാനാന്തരം എത്ര, അതായത് അവളുടെ ഡിസ്റ്റൻസ് എത്ര, ഡിസ്പ്ലേസ്മെന്റ് എത്ര. മോനെ ഇത് അറിയണമെങ്കിൽ നിങ്ങൾക്ക് മാത്സിലെ ഒരു ടൂള് അറിയണം. ഡിസ്റ്റൻസ് എത്രയാണ് സാർ, ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ് സാർ? ശ്രദ്ധിക്കുക മക്കളെ പ്ലീസ്. ഡിസ്റ്റൻസ് എത്രയാണ്, ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? ഇയാൾ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണെന്ന് പറയൂ. ഇയാൾ എയിൽ നിന്ന് തുടങ്ങി ഒരു ട്രാക്ക് മുഴുവൻ കറങ്ങി ഇവിടെ തന്നെ എത്തുകയാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷൻ എന്ത് തന്നെയാണ്? എ തന്നെയാണ്. സ്റ്റാർട്ടിംഗ് പൊസിഷനും എൻഡിങ് പൊസിഷനും സെയിം ആണ് മക്കളെ. ഇനിയും കൺഫ്യൂഷൻ ആവില്ല. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ആദ്യ സ്ഥാനം മുതൽ അവസാന സ്ഥാനം വരെയുള്ള ഏറ്റവും ചെറിയ ദൂരമാണ്. സാർ ആദ്യ സ്ഥാനം അവസാന സ്ഥാനവും ഒരേ സമയമാണെങ്കിൽ, ഒരേ സ്ഥലമാണെങ്കിൽ അവർ തമ്മിൽ ദൂരമില്ല സാർ. അങ്ങനെയാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ് സാർ? ഡിസ്പ്ലേസ്മെന്റ് 0. സിമിലർ കേസാണ് രണ്ടും. ഡിസ്റ്റൻസ് ആണ് നിങ്ങൾ പറയേണ്ടത്. ഒരാൾ എയിൽ നിന്ന് തുടങ്ങി ഒരു സർക്കിൾ മുഴുവൻ കറങ്ങി, ഒരു സർക്കിളിൻ്റെ സർക്കംഫറൻസിലൂടെ മുഴുവൻ കറങ്ങി അവിടെ എത്തി. അങ്ങനെയാണെങ്കിൽ അയാൾ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് നമ്മൾ പറയുന്നതാണ് അതിൻ്റെ ചുറ്റളവ്, അതിൻ്റെ പെരിമീറ്റർ, അതിൻ്റെ സർക്കംഫറൻസ്, അതായത് ഇതിൻ്റെ നീളം.
ഈ വൃത്തത്തിന്റെ നീളം ഈ സർക്കിളിന്റെ നീളം സാർ ഇത് കണ്ടുപിടിക്കുക ഒരു ഇക്വേഷൻ ഞങ്ങൾ പഠിച്ചിട്ടുണ്ട് 2 പൈ ആർ എത്രയാടാ 2 പൈ ആർ ആർ എന്ന് പറയുന്നത് പൈ എന്ന് പറയുന്ന ഒരു വാല്യൂ ആണ് 3.14 എന്ന് പറയുന്ന ഒരു വാല്യൂ ആണ് ആർ എന്ന് പറയുന്നത് റേഡിയസ് ആണ് ആർ എത്രയാണ് കൊടുത്തേക്കുന്നത് 10 മീറ്റർ അപ്പോൾ നമ്മൾ ഇവിടെ ആർ എന്ന് പറയുന്നത് എത്ര കൊടുത്താൽ മതി 10 മീറ്റർ എന്ന് കൊടുത്താൽ മതി 2 × 3.14 × 10 അപ്പോൾ നമുക്ക് കിട്ടുന്നത് 6.28 × 10 എന്ന് പറഞ്ഞാൽ 62.8 മീറ്റർ എന്നായിരിക്കും 6.28 62.8 മീറ്റർ എന്നായിരിക്കും ഓക്കെ ഇത് ജസ്റ്റ് ഒരു ബേസിക് സെക്ഷൻ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് തന്ന ഒരു ക്ലാസ് ആണ് നമുക്ക് കൂടുതൽ മാർക്ക് സ്ട്രക്ചറിനെ കുറിച്ചിട്ട് കൂടി എനിക്ക് പറയാനുണ്ട് അത് ഓരോരോ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പറഞ്ഞു തരും നിങ്ങളെ മാർക്ക് സിസ്റ്റം എങ്ങനെയാണ് എന്തൊക്കെയാണ് പഠിക്കേണ്ട എളുപ്പമാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ് ഏതൊക്കെയാണ് ബെസ്റ്റ് സ്റ്റഡി മെറ്റീരിയൽസ് എങ്ങനെയൊക്കെയാണ് 10-ാം ക്ലാസ്സിൽ നിന്ന് +1 + 2 വ്യത്യാസമായിരിക്കുന്നത് +2 ക്ലാസ്സുകൾ കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് സാധ്യതകളുള്ളത് സയൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എക്സ്പോഷേഴ്സ് എന്തൊക്കെയാണ് ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ് ഇതൊക്കെ നിങ്ങൾക്ക് ഓരോ ക്ലാസ്സുകളിലായിട്ട് പല പല അധ്യാപകന്മാർ നിങ്ങൾക്ക് എടുത്തു തരുന്നതാണ് എല്ലാവരും ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ് അപ്പോൾ നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കുക ഒന്നുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല സയൻസ് എടുത്തു കഴിഞ്ഞാൽ പെർഫോം ചെയ്യാൻ പറ്റുമോ എന്നുള്ള പേടിയൊന്നും വേണ്ട വളരെ നല്ല രീതിയിൽ ഏറ്റവും പോസിബിൾ രീതിയിൽ ദ വെരി ബെസ്റ്റ് പോസിബിൾ സ്റ്റഡി മെറ്റീരിയൽസ് ആൻഡ് വെരി ബെസ്റ്റ് പോസിബിൾ ക്ലാസ്സസ് ഐ ആം അഷ്വറിങ് യു If you are joining with us, we will provide each and every helps and support to make your learnings easy so that you can score very good mark in your examination. You can excel, you can perform very well in your schools and you will have a bright future tomorrow. So you have to support us, you have to share this opportunity to your neighbors, to your cousins, to your friends and all. So this is an initiative. The purpose behind this initiative is to give some quality classes, some well-defined classes, some quality materials to produce some very good results. You people are really great. You people are really awesome. You can do wonders if you work really hard. You have the abilities. You have the strength. So use it and I am congratulating each and every one of you and I am wishing each and every one of you for a better future, for a bright future. Okay, thank you.